മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായം സന്ദർഭമാണ് സാഖ്യ സന്ദർഭത്തിൽ അർജുനൻ്റെ പ്രസക്തങ്ങളായ ചോദ്യങ്ങൾക്ക് രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ സൂത്രരൂപത്തിൽ ഗീതാദർശനത്തെ അവതരിപ്പിക്കുകയുണ്ടായി തുടർന്നു വന്ന സംശയങ്ങൾ അർജുനൻ ശിഷ്യഭാവത്തിലേക്ക് ഉയരുകയും അതിനനുഗുണമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ അശോച്യാനന്വശോചസ്ത്വം എന്ന് തുടങ്ങി സൈദ്ധാന്തികമായി ഭഗവാൻ താൻ ആദ്യം പറഞ്ഞ സന്ദേശത്തിന് ഭാഷ്യം ചമച്ചുകൊണ്ട് പറയുന്നു അതിൽ നാം ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ശ്രദ്ധേയമായ ജാതസ്യി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ തസ്മാപരിഹാര്യർത്ഥേ നത്വം ശോചിത്തമർഹസി എന്ന ശ്ലോകമാണ് എടുത്തു വരുന്നത് അതിൽ ജാതസ്യഹി ധ്രുവോ മൃത്യു ജനിച്ചവന് മരണമുണ്ട് എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ മരിക്കാതെ ഒരാളും ഇരിക്കുന്നില്ല എന്ന സത്യത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ചില ആളുകൾ മരണമില്ലാതെ ഈ ശരീരവുമായി നീങ്ങുന്ന കൽപ്പനകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് അത് ഗീതാദർശനത്തിന് അനുഗുണമല്ലതും അതിമാനവീയ ശക്തിയെക്കുറിച്ചും യുഗങ്ങളായി ജീവിക്കുന്നവരെക്കുറിച്ചുമൊക്കെ അനേകം കൽപ്പനകളുണ്ട് ഈ അതിമാനവീയ ശക്തി അവതരണത്തിൻ്റെ കൽപ്പന എവിടെ നിന്നാണ് വന്നത് ഇത് സ്വന്തം കൽപ്പനയാണോ ശാസ്ത്രത്തിൽ നിന്ന് പ്രാപ്തമാണോ ചർച്ച പ്രകാരാന്തരേണ ശാസ്ത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിലതിമാനവീയ ശക്തിയെ ആളുകൾ യോജിപ്പിച്ചിട്ടുമുണ്ട് അരവിന്ദ മഹർഷിയെ പോലുള്ളവർ ആ കൂട്ടത്തിൽ പെടുകയും ചെയ്യും തതോ അണിമാതി പ്രാദുർഭാവ കായസമ്പധർമാൻ അഭിതാത എന്ന് പാതഞ്ജലത്തിൽ കാണാം ഇത് നാം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുമാണ് യോഗാഭ്യാസം കൊണ്ട് അണിമ മഹിമ ഖിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം തുടങ്ങിയ അഷ്ടസിദ്ധികളുണ്ടാവും ഇവയിൽ ആരെണ്ണം ശാരീരികങ്ങളാണ് ഈശിത്വവും വശിത്വവും ആന്തരിക സിദ്ധികളാണ് കൂടാതെ കായസമ്പതയും പ്രാപ്തമാവും യോഗിയുടെ ശരീരം ദിവ്യ തേജോമയമാവും ാവണ്യ ബലവജ്ര സംഹനത്വാനി കായസമ്പദ നല്ല സൗന്ദര്യമുണ്ടാവുക ശരീരത്തിന് ലാവണ്യം മനോഹാരിത എന്നിങ്ങനെ ശാരീരിക സമ്പത്തികൾ പറഞ്ഞിട്ടുണ്ട് ആ ധർമ്മങ്ങൾക്ക് പിന്നീട് അഭിഘാതമുണ്ടാവുന്നില്ല ഈ ധർമ്മങ്ങളെല്ലാം ശാശ്വത രൂപത്തിലുണ്ടാവും ഈ യോഗസൂത്രത്തിൻ്റെ ആധാരത്തിൽ അമരതയവം ശക്തിയുടെ കൽപ്പനയുണ്ടായി ഈ സൂത്രത്തെ മാത്രം ആസ്പദമാക്കിയാണ് അതിമാനവീയ ശക്തിയുടെ കൽപ്പനയുണ്ടായത് എന്നാൽ മഹർഷി പതഞ്ജലി ഇതിനെ അമരത്വമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഭാഷ്യകാരനായ വ്യാസനും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി അമരത്വം ഇതുകൊണ്ട് ലഭ്യമാകുമെങ്കിൽ ഇവയോടെല്ലാം വൈരാഗ്യം വന്ന് കൈവല്യാർത്ഥ സമാധിക്കുള്ള ആഹ്വാനം പതഞ്ജലി ചെയ്യുമായിരുന്നില്ല യോഗശാസ്ത്രപ്രകാരം പ്രമാണവും വിപര്യവും വികൽപ്പവും നിദ്രയും സ്മൃതിയും എല്ലാം വൃത്തികളുടെ പട്ടികയിലാണ് പെടുന്നത് ക്ലിഷ്ടങ്ങളും അക്ലിഷ്ടങ്ങളുമായ വൃത്തികളുടെ നിരോധമാണ് വേണ്ടത് യോഗം എന്ന് പറയുന്നത് യോഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വൃത്തി നിരോധം തന്നെയാണ് വൃത്തികളുടെ പട്ടികയിൽ പെടുന്നതും സമാധിക്ക് വഴിമുടക്കിയാകുന്നതും ആയ ണിമാതി സിദ്ധികളെ ഉല്ലംഘിക്കുവാൻ യോഗശാസ്ത്രം പറയുമ്പോൾ പൂർവപക്ഷത്തിൽ സൈദ്ധാന്തികതയെ കണ്ടെത്തുന്നു എന്നുള്ള പരിമിതിയാണ് ഈ ചിന്തകൾക്കൊക്കെ അടിസ്ഥാനം അപ്പോൾ ഇവയോടെല്ലാം വൈരാഗ്യം വന്ന് കൈവല്യം മാത്രമാഗ്രഹിച്ച സമാധിക്കുള്ള ആഹ്വാനം പതഞ്ജലി ചെയ്തിട്ടുണ്ട് മഹർഷി പതഞ്ജലി അനേക പ്രകാരത്തിലുള്ള സിദ്ധികളുടെ വർണ്ണന നിർവഹിച്ചിട്ടുമുണ്ട് തേ സമാധ ഉപസർഗ്യുദ്ധാനെ സിദ്ധയ ഈ സിദ്ധികളെല്ലാം സമാധിക്ക് വിഘ്നകാരികൾ തന്നെയാണ് വിക്ഷിപ്തചിത്തത്തിന് സിദ്ധികൾ ശ്രദ്ധോൽപാദകങ്ങളാകയാൽ നിശ്ചയമായും ഉപയോഗികളാണ് വിക്ഷിപ്തചിത്തത്തിൽ മാത്രം എന്നാലും അവ യോഗത്തിൻ്റെ ലക്ഷ്യമല്ല എന്തുകൊണ്ടെന്നാൽ അവയെ പ്രാപിക്കുന്നതിന് അധികമായ ആയാസമുണ്ട് ചില്ലറ ആയാസമൊന്നുമല്ല അത് പ്രാപിക്കാനുള്ളത് ലാഭമാവട്ടെ അല്പമാത്രവുമാണ് ഈ സമസ്തപ്രകാരത്തിലുള്ള യോഗക്രിയ കൊണ്ടും മനുഷ്യൻ ചിരഞ്ജീവിയാവാം എന്നാൽ അമരനാവില്ല ചിരജീവന സംബന്ധിയായി അനേകം മഹാപുരുഷന്മാരുടെ നാമങ്ങൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട് അശ്വത്ഥാമാ ബലിർവ്യാസു ഹനുമാൻ കൃപ പരശുരാമശ്ച സപ്തേ ചിരജീവിന പ്രഭാതത്തിൽ പതിവായി പ്രഭാതസന്ധിയെ വന്ദിക്കുമ്പോൾ പഴയ ആളുകൾ പതിവായി ഇവരെ സ്മരിക്കാറുണ്ട് ചിരഞ്ജീവികളെ സ്മരിച്ചിട്ട് ജീവിതം തുടങ്ങുന്നത് കോശങ്ങൾക്ക് ചിരജ്ജീവന സൗകുമാര്യത ലഭിക്കും എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട് ഏതൊന്ന് നമ്മൾ നിത്യവും ഉപാസിക്കുന്നുവോ അതുതന്നെയായിത്തീരും നമ്മുടെ വാസനകളെന്നും ആ വാസനകൾ കൂടുതൽ ഉത്തമങ്ങളായിത്തീരുമെന്നും പ്രാചീനർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനെ ആസ്പദമാക്കി അപഗ്രഥിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു അവരുടെ ശാസ്ത്രവിദ്യയുടെ പ്രത്യേകതയും അതായിരുന്നു അശ്വദ്ധാമാ ബലിർവ്യാസോ ഹനുമാൻ ഋക്ഷരാടപി കൃപ പരശുരാമശ്ച സപ്തൈതേ ചിരജീവിന ഇവർ പേരും ചിരഞ്ജീവികളാണ് ഇന്നും അശ്വത്ഥാമാവ് നർമ്മദാ തടത്തിൽ നർമ്മദയുടെ തടമാണ് ഹിംഗൻ കാട്ട് അതിനു സമീപം ശൂലപാണ്ഡേശ്വര വനത്തിൽ കഴിയുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു എന്നാണ് ആളുകളുടെ വിശ്വാസവും അവർ അതനുസരിച്ചാണ് അവിടുത്തെ ആചാരങ്ങളും നർമ്മദാ വേളയിൽ പല സന്തു മഹാത്മാക്കളും അശ്വദ്ധാമാവിനെ കണ്ട് വന്ദിക്കുവാനിട വന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം അദ്ദേഹം വളരെ ഉയരമുള്ള ആളാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം വളരെ കാരണം ദാപരയുഗത്തിൽ ആളുകൾക്ക് പന്ത്രണ്ടടിയോളം ഉയരമുള്ളവരായിരുന്നു എന്ന് വിശ്വസിക്കുന്നു കലിയുഗത്തിൻ്റെ പകുതി കലിയുഗം ആരംഭിച്ചപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾക്കുള്ള ഉയരത്തിൻ്റെ പകുതി മാത്രമേ ഉയരം ഉള്ളൂ എന്നാണ് പറയുന്നത് ത്രേതായുഗത്തിൽ ഇരുപത്തിനാലടിയുള്ളവരാണെന്നാണ് അഭിപ്രായം സത്യയുഗത്തിൽ നാൽപ്പത്തെട്ടടിയും ഇത് ഗുണവാദമോ ഭൂതാർത്ഥവാദമോ എന്ന് നിശ്ചയമില്ല ഗുണവാദങ്ങളും പൂതാർത്ഥവാദങ്ങളുമുണ്ട് ആളുകളുടെ ഗുണം നാൽപ്പത്തിയെട്ട് ഇരുപത്തി നാല് പന്ത്രണ്ട് ആറ് അങ്ങനെ കുറഞ്ഞു വരും എന്ന് ഗുണത്തെ ആസ്പദമാക്കി പറയുന്ന ഭാഗമാണോ ആളുകളുടെ ഉയർച്ചയെ ഗുണ ഉത്കർഷം എന്ന നിലയിലും ശാരീരിക നിലയിലും രണ്ടായി കാണാം ഭൗതികരീത്യാ ഉള്ള ഉയർച്ചയും താഴ്ചയുമാണോ അവിടെ ചർച്ച ചെയ്തിരിക്കുന്നു അതല്ല ആളുകളുടെ ശാരീരിക നിലയുടെ ഉയർച്ച താഴ്ചയാണോ എന്ന് നിശ്ചയമില്ല എന്നിരുന്നാലും പഴയ കാലങ്ങളിലെ ആളുകൾക്ക് ഉയരം കൂടുതലാണെന്ന് കാണുന്നുണ്ട് കഴിഞ്ഞ തലമുറയോളം ഉയരം പുതിയ തലമുറയിലില്ല അങ്ങനെ ഉയരം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അശ്വത്ഥാമാവ് തൻ്റെ തല ആട്ടിയാണ് നടക്കുന്നതെന്നും ഐതിഹ്യമുണ്ട് അതിനുള്ള കഥ പാഞ്ചാലിപുത്രന്മാരെ വധിച്ചു കഴിഞ്ഞ് അർജുനൻ തലയ്ക്കു പകരം ചൂടാമണി മുറിച്ചു മാറ്റി അതിൻ്റെ ഓർമ്മയിലാണ് തലയിട്ടുരുട്ടുന്നതെന്നാണ് ഐതിഹ്യം ഭാഗവതം വച്ച് ആണ് ആളുകളിത് പറയുന്നത് പലരും അശ്വത്ഥാമാവിനെ കാണുന്നതിന് ശൂലപാണീശ്വരിൽ പോയി മടങ്ങി വരാത്തവരുമുണ്ട് അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് പ്രാതകാലത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നത് ദീർഘായുസ്സിന് നന്നാണ് എന്നാണ് ആളുകളുടെ പ്രാചീന വിശ്വാസം രാജാവ് ബലിയും ചിരഞ്ജീവിയാണ് അദ്ദേഹം സത്യയുഗത്തിലാണ് ബലി സമർപ്പണമെന്നാണ് പദത്തിനർത്ഥം സമർപ്പണത്തിൻ്റെ രാജാവാണ് അദ്ദേഹം ബലി അദ്ദേഹം തൻ്റെ സർവസ്വവും ദാനം ചെയ്തു ത്രികോൽ ത്രിലോകങ്ങളും അദ്ദേഹം വാമനന് ദാനം ചെയ്തു ഭഗവാൻ വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു സപ്തപാതാളത്തിൽ സുതലത്തിൽ ഇന്നും ബലി വിരാജിക്കുന്നു എന്നാണ് ഐതിഹ്യം രാജാ ബലിയുടെ മസ്തകത്തിൽ ഭഗവത്പാദം പതിച്ചതിനാൽ അദ്ദേഹത്തിന് മൃത്യുവില്ല സർവസ്യാത്മ നിവേദനത്തിൻ്റെ പരിണാമരൂപമായ ഭഗവത് അനുഗ്രഹീതനായി ചിരഞ്ജീവിയായി അദ്ദേഹം വസിക്കുന്നു ആ മസ്തകത്തിൽ ഭഗവത് പാദങ്ങൾ പതിഞ്ഞതോടുകൂടി അദ്ദേഹത്തിനും ചിരജീവന സാമർഥ്യം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നാമവും പ്രാതകാല സ്മരണത്തിന് ഉത്തമമാണെന്നാണ് വയ്പ് വ്യാസഭഗവാൻ ചിരഞ്ജീവികളിൽ മൂന്നാമനാണ് അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണദ്വൈവായനെന്നും ആണ് ദ്വാപര കലിസന്ധിയിൽ അദ്ദേഹം വന്നു അദ്ദേഹം വേദങ്ങളെ വ്യസിച്ചു അതുകൊണ്ട് വേദവ്യാസനായി അഷ്ടാദശുരാണങ്ങൾ രചിച്ചു വ്യാസൻ്റെ ദർശനവും പലർക്കും ലഭിച്ചതായി പറയുന്നു അദ്ദേഹം ഹിമവൽ പ്രദേശത്ത് ബദരിനാരായണനിൽ വസിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ബാദരായണനുമാണ് ബദരിയിൽ വസിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാദരായണൻ എന്ന് വിളിക്കുന്നത് വേദം വ്യസിച്ചതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത് അദ്ദേഹം കൃഷ്ണദ്വൈപായനനുമാണ് ആ കൃഷ്ണദ്വൈപായനായ വ്യാസൻ ചിരഞ്ജീവിയാണ് ആദ്യ ശങ്കരാചാര്യർക്ക് വ്യാസദർശനം ഉണ്ടായതായി ശങ്കര ദിഗ്വിജയത്തിൽ മാധവ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നുണ്ട് ശിഷ്യന്മാരെ ബ്രഹ്മസൂത്ര ഭാഷ്യം പഠിപ്പിക്കുമ്പോൾ പത്മപാദർ തുടങ്ങിയ ശിഷ്യന്മാരെ ബ്രഹ്മസൂത്രം പഠിപ്പിക്കുന്ന വേളയിൽ അദ്ദേഹം വ്യാസൻ ശ്രീശങ്കരനുമായി സംവാദത്തിലേർപ്പെട്ടു എന്നാണ് കഥ സൂത്രഭാഷ്യം പഠിപ്പിക്കുന്ന സമയത്തൊരു ബ്രാഹ്മണൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു അദ്ദേഹം ആദിശങ്കരനുമായി സംവാദത്തിലേർപ്പെട്ടു ദിനങ്ങൾ അനേകം കഴിഞ്ഞു ആരും ജയിച്ചില്ല തോറ്റുമില്ല ഇത് കണ്ട് പത്മപാതർക്ക് സംശയം തോന്നിയെന്നാണ് ദിഗ്വിജയത്തിൽ കാണുന്നത് അദ്ദേഹം കാര്യം മനസ്സിലാക്കി പറഞ്ഞു ശങ്കര ശങ്കര ശങ്കരസാക്ഷാത് വ്യാസോ നാരായണ നാരായണസ്മൃത വിവാദേ കിം കരിഷ്യതി ശങ്കര ശങ്കര സാക്ഷാത് വ്യാസോ നാരായണ സ്മൃത കിം കരിഷ്യതി തയോർവിം ശങ്കരാചാര്യരാകട്ടെ സാക്ഷാൽ ശിവനാണ് ശങ്കരനാണ് ഭഗവാൻ വേദവ്യാസനാകട്ടെ സാക്ഷാൽ നാരായണനും ഇവർ തമ്മിൽ ശാസ്ത്രാർത്ഥം ചെയ്യുമ്പോൾ കിങ്കരന്മാർ എന്തു ചെയ്യും അപ്പോൾ വ്യാസൻ സ്വരൂപം പ്രകടമാക്കി എൻ്റെ ഹൃദയമാണ് അങ്ങീ ഭാഷ്യത്തിൽ വിരചിച്ചത് വ്യാസനും ചിരഞ്ജീവിയാണ് പ്രാതകാല സ്മരണം അദ്ദേഹത്തെക്കുറിച്ചുള്ളതും പുണ്യമാണ് ഹനുമാൻ നാലാമത്തെ ചിരഞ്ജീവിയാണ് ത്രേതായുഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആഗമനം ഇതിഹാസ പുരാണങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ചിരഞ്ജീവിതയുടെ ചരിത്രമുണ്ട് പാണ്ഡവ വനവാസത്തിൽ സൗഗന്ധികം പറിക്കുന്നതിന് ഭീമസേനൻ പോകുമ്പോൾ വഴിയിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട് കദളീവനം കടന്ന് വഴി കാണിക്കണം അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനിടെ എന്ന് ഭീമൻ പറയുമ്പോൾ അദ്ദേഹം വൃദ്ധനായി കിടന്നു വാൽ മുറിച്ച് കടക്കരുത് എന്ന് തോന്നിയ ഭീമസേനൻ തൻ്റെ സംസ്കാരം കൊണ്ട് വാലു മാറ്റാൻ ആവശ്യപ്പെട്ടു വാർദ്ധക്യം കൊണ്ടതിന് പറ്റുന്നില്ല നീ നിൻ്റെ ഗത കൊണ്ട് മാറ്റിക്കോളാൻ പറഞ്ഞു ഒടുവിൽ ഗതയൊടിഞ്ഞുപോയി ആ സമയത്ത് ഹനുമാനെ തിരിച്ചറിഞ്ഞ് ചരണങ്ങളിൽ വീണു ഹനുമാൻ ഭീമസേനന് തൻ്റെ സഹൃതിയും നൽകി അദ്ദേഹത്തെയും സ്മരിക്കുന്നത് പ്രഭാതത്തിൽ നന്നാണ് ഹനുമാനും ചിരഞ്ജീവിയാണ് ഋക്ഷരാജൻ ജാമ്പവാൻ ത്രേതായുഗത്തിൽ സത്യയുഗത്തിലും അസ്തിത്വം കാണാം ശമന്തക കഥ സീതാന്വേഷണ കഥ ഇവയൊക്കെ ജാംബവാൻ്റെ സംബന്ധിയായ കഥകളാണ് ഗിർണാറിൽ ജാംബവാൻ്റെ ഗുജറാത്തിൽ ഗിർനാർ പർവ്വതത്തിനടുത്ത് ജാംബവാൻ്റെ ഗുഹയുണ്ട് അദ്ദേഹം ഗുജറാത്ത് സൗരാഷ്ട്രത്തിലാണ് ജാംബവ സ്മരണവും ഉത്തമമാണ് ജാംബവാനെയും സ്മരിക്കുന്നത് പുണ്യമാണ് പരശുരാമൻ സപ്തമ ചിരഞ്ജീവിയാണ് വിഷ്ണുവിൻ്റെ അംശാവതാരമാണ് അവതാര ശക്തി ശ്രീരാമന് നൽകി അവിടെ നിന്നും തപസ്സിനായിപ്പോയി ദ്വാപരത്തിൽ ഭീഷ്മെ ഗുരുവായി തീർന്നു അദ്ദേഹമാണ് ഉപാസനയ്ക്കുള്ള കൽപ്പസൂത്രം പരശുരാമ കൽപ്പസൂത്രം രചിച്ചത് ഇന്നത് പരശുരാമ എന്ന പേരിൽ അതിപ്രസിദ്ധമാണ് ഭഗവതി ജഗദമ്പയുടെ അനേകവിധത്തിൽ ഉള്ള ഉപാസനാവിധികളും യന്ത്രങ്ങളും മന്ത്രങ്ങളും അതിൽ സ്പഷ്ടതയാ വർണ്ണിച്ചിരിക്കുന്നു അദ്ദേഹവും പ്രാതസ്മരണീയനാണ് അദ്ദേഹം വിശേഷിച്ച ശക്തി ഉപാസകർക്ക് ഗുരുവാണ് ശക്തി ശക്തിയുപാസനയുടെ മന്ത്രങ്ങളെല്ലാം പരശുരാമകൽപ്പസൂത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും ദീർഘായുഷ്യവും പുണ്യപ്രാപ്തിയും അദ്ദേഹത്തെ സ്മരിക്കുന്നതിൻ്റെ ഫലമാണ് ഇങ്ങനെ സപ്തചിരഞ്ജീവികളുണ്ട് യോഗം തപസ് ബ്രഹ്മചര്യം ഇവ കൊണ്ടെല്ലാം അത് നേടാം അതിൽ ബലി മാത്രമാണ് ജാമ്പവാനും ബലിയും ജാമ്പവാനുമാണ് ഗൃഹസ്ഥർ അദ്ദേഹം തൻ്റെ സമർപ്പണം കൊണ്ട് അത് നേടി അങ്ങനെ വരദാനം നേടി ചിരഞ്ജീവിയായി ബാക്കിയുള്ളവർ ബ്രഹ്മചര്യം യോഗബലം തപോബലം എന്നിവ കൊണ്ട് നേടി വ്യാസനും പുത്രന്മാരുണ്ട് അതിൽ സുഖൻ അരണി സംഭവനുമാണ് അദ്ദേഹവും യോഗ തപ ബ്രഹ്മചര്യ ബലത്തിൽ തന്നെ കായസമ്പത കാണിച്ചു അതുകൊണ്ട് ശക്തി അവതരണം കൽപ്പന തന്നെ എന്നാൽ ശ്രീകൃഷ്ണചന്ദ്രൻ പറയുന്നത് മനുഷ്യന് ചിരം കാലം അമരനാവില്ല ജാതസ്യ ജാതസ്യഹി ധ്രുവോ മൃത്യുഹൂ ജനനമുള്ളവന് മരണം സുനിശ്ചിതമാണ് സപ്തഇതേ ചിരജീവിന എന്നാണ് സപ്തയിതെ മൃത്യു വർജിത എന്നല്ല അവരേഴു പേരും മൃത്യുരഹിതരല്ല ചിരഞ്ജീവി മാത്രമാണ് ശിവപുരാണ പ്രകാരം എല്ലാ ദ്വാപരാന്ത സമയത്തും ദ്വാപരത്തിൻ്റെ അന്ത്യത്തിലും വ്യാസൻ മാറും അതുകൊണ്ട് ഇവരുടെ ജീവിതം കൽപ്പപര്യന്തം വരെ പോലുമില്ല കൂടിയാൽ ചതുരയുഗം വരെ മാത്രം കൽപ്പപര്യന്തം ജീവിച്ചാൽ പോലും ആപേക്ഷിക അമരത്വമാണ് ഉണ്ടാവുക യോഗികളുടെ വിശ്വാസം ആയുസ് പ്രാരബ്ധാധീനമാണെന്നാണ് എത്ര കാലം ജീവിക്കുന്നതിനുള്ള പ്രാരബ്ധമുണ്ടോ അത്ര കാലം ജീവിക്കുക അതുകൊണ്ട് ഈ വചനം പ്രസിദ്ധമാണ് ആയു കർമ്മം ച ച വിത്തം ധനമേ പഞ്ചൈദ സൃജ്യൻ ഗർസ്ഥേനു കമ്മഞ്ച ആയു കർമ്മം ച വിത്തം ച ച പഞ്ചൈതാനി സൃജ്യൻ ആയുസ് ശ്വാസോഛ്വാസം കൊണ്ട് നേടുന്നുവെന്നാണ് യോഗികൾ പറയുന്നത് പ്രതിദിനം മനുഷ്യൻ ഇരുപത്തിയോരായിരത്തി അറുനൂറ് തവണ ശ്വാസമെടുക്കുന്നു ഈ കണക്കിന് ഒരു കൊല്ലം അഥവാ നൂറ് കൊല്ലം എത്ര ശ്വാസമെടുക്കുന്നുവെന്ന് നോക്കുക അത്രയും ശ്വാസമെടുക്കുന്നതുവരെ ആയുസ് നിലനിൽക്കുന്നു പ്രാണായാമം കൊണ്ട് ശ്വാസ പ്രശ്വാസങ്ങളെ നിയന്ത്രിക്കാം അപ്പോൾ ആ ദൈർഘ്യം കൂട്ടാം പ്രാണായാമം കൊണ്ട് ശാരീരിക തത്വം കുറച്ചേ ചിലവാകുന്നുള്ളൂ മഹാരാഷ്ട്രത്തിലെ ചാങ്കദേവൻ പ്രസിദ്ധനാണ് അദ്ദേഹം ആയിരത്തി നാനൂറ് വർഷം ജീവിച്ചു അത് പ്രാണായാമത്തിൻ്റെ ബലത്തിലാണെന്നാണ് വിശ്വാസം ഏഴ് ചിരഞ്ജീവികൾ പ്രാണായാമം കൊണ്ട് തങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ചുവോ അതും അറിയേണ്ടതാണ്